ഹായ് ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പറഞ്ഞതുപോലെ, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ, ആഗ്രഹിച്ചതുപോലെ തന്നെ നമ്മുടെ വിജയം മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. ചരിത്ര വിജയം, റെക്കോർഡ് വിജയം, ഇത് നിങ്ങൾ വിദ്യാർത്ഥികളുടെ വിജയം. ഏത് സാഹചര്യത്തെയും അതിജീവിക്കാൻ മാത്രം നിങ്ങൾ കരുത്തരാണ്, നിങ്ങൾക്കതിന് സാധിക്കുമെന്ന് നിങ്ങൾ വീണ്ടും തെളിയിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അഭിമാനിക്കാം, നിങ്ങൾക്ക് സന്തോഷിക്കാം, കാരണം നിങ്ങൾ കൊണ്ടുവന്ന വിജയമാണ്. മറ്റ് ആരൊക്കെ വിദ്യാർത്ഥികളുടെ കൂടെ നിന്ന്, അധ്യാപകരാവട്ടെ മറ്റ് വിദ്യാഭ്യാസ മേഖലയിലെ എല്ലാവരും പ്രവർത്തിച്ചാലും, നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ ഇത് സാധ്യമാകുകയുള്ളൂ. നിങ്ങൾ തന്നെ കൊണ്ടുവന്ന വിജയമാണിത്, നിങ്ങളുടെ സ്വന്തം വിജയം. നമുക്കറിയാം, വിജയ ശതമാനത്തിൻ്റെ പെർസെൻറ്റേജുകളും കണക്കുകളും ഒക്കെ നിങ്ങൾ അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. 99.47% വിജയം വന്നിരിക്കുന്നത്. ഇത് കഴിഞ്ഞ വർഷത്തേക്കാൾ 0.65% വർധനവ് കാണിക്കുന്നുണ്ട്. ഫുൾ എ പ്ലസിൻ്റെ കാര്യത്തിലും വർധനവുണ്ട്. കഴിഞ്ഞ വർഷം 79,412 ആയിരുന്നു, ഈ വർഷം അത് 121,318 വർദ്ധിച്ചിട്ടുണ്ട്. ഏകദേശം 41,906 ഫുൾ എ പ്ലസിൻ്റെ കുട്ടികളുടെ എണ്ണത്തിൽ വർധനവുണ്ട്. നമുക്കറിയാം, ഈ വിജയം എന്ന് പറഞ്ഞാൽ ഇത് ഏകദേശം ഈ 99.5 എന്നൊക്കെ പറയുമ്പോൾ 99.5 അടുത്ത് വന്നു. അത് ഏകദേശം 100% അടുത്ത് തന്നെയാണ്. വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഉന്നത പഠനത്തിന് യോഗ്യത കിട്ടാത്തവരായിട്ടുള്ളൂ. അത് ചിലപ്പോൾ ഒന്നോ രണ്ടോ പേപ്പറുകൾ മാത്രം കുറഞ്ഞു പോയതായിരിക്കാം. നമുക്കറിയാം, 422,226 കുട്ടികളാണ് എക്സാം എഴുതിയത്. അതിൽ 419,651 പേർ ഉന്നത പഠനത്തിന് യോഗ്യത നേടിയിട്ടുണ്ട്. വളരെ കുറച്ച് പേർ, ഏകദേശം 2,575 അത്രയൊക്കെ കുട്ടികൾക്ക് മാത്രമേ ഏതോ ഒന്നോ രണ്ടോ സബ്ജക്റ്റിൽ ഉന്നത പഠനത്തിന് യോഗ്യത നേടാൻ പറ്റാതെ ഇരുന്നിട്ടുള്ളൂ. അവർക്ക് സേ എക്സാമിനുള്ള അവസരമുണ്ട് എന്ന് ഓൾറെഡി ഗവൺമെൻറ് പറഞ്ഞു കഴിഞ്ഞു. റിവാലുവേഷനും ആൻസർ ഷീറ്റ് ഫോട്ടോ കോപ്പിക്കും സ്ക്രൂട്ടിനിക്കും ഒക്കെ ഉള്ള സമയവും തന്നിട്ടുണ്ട്. 17,ാം തീയതി മുതൽ 23-ാം തീയതി വരെ ഓൺലൈനായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫീസ് അടച്ച കാര്യങ്ങളൊക്കെ എൻട്രി ചെയ്താൽ മതി. നിങ്ങളുടെ സ്കൂളുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആ കാര്യങ്ങളൊക്കെ. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം. എന്തായാലും ഡേറ്റ് ഓർക്കുക, റിവാലുവേഷൻ അഥവാ ഏതെങ്കിലും ഒരു പേപ്പറിൽ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടാത്തവർക്ക് ഉടനെ റെസ്പോണ്ട് ചെയ്യാം. അതിനുള്ള ഡേറ്റാണ് 17 മുതൽ 23 വരെ എന്നുള്ളത്. റിവാലുവേഷൻ അപ്ലൈ ചെയ്യേണ്ടത് പെട്ടെന്ന് നിങ്ങളുടെ സ്കൂൾ ടീച്ചേഴ്സ് അല്ലെങ്കിൽ HMO ആയിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, അങ്ങനെ ആവശ്യമുള്ളവർ. അതോടൊപ്പം സേ എക്സാമിൻ്റെ ഡേറ്റ് അറിയിച്ചിട്ടില്ല, എന്തായാലും ഉണ്ടാവും. 3 പേപ്പർ വരെ സേ എഴുതാവുന്നതാണ്. അത് പരാജയപ്പെട്ടവർക്ക്, ഉന്നത പഠനത്തിന് യോഗ്യത നേടാത്തവർക്ക് മാത്രമല്ല, ഇമ്പ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അവസരമുണ്ടായേക്കാവുന്നതാണ്. എന്തായാലും ഉന്നത വിജയം, കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് വിജയ ശതമാനത്തിൽ. പ്രത്യേകിച്ച് ഓരോ ജില്ലയും മുന്നിൽ താഴെ പിന്നിൽ നിന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. ഏകദേശം എല്ലാവരും ഒപ്പത്തിനൊപ്പമുണ്ട്. കേരള സംസ്ഥാനം മൊത്തം മുന്നിലെത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖല, നമുക്കറിയാം ഏതെല്ലാം സാഹചര്യങ്ങളെ നമ്മൾ അതിജീവിച്ചു. മറ്റെല്ലാ സംസ്ഥാനങ്ങളും മാറി നിന്നപ്പോഴും എല്ലാത്തിനെയും അതിജീവിച്ചുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾ എക്സാം എഴുതി. ഇത് നിങ്ങളുടെ വിജയം, നിങ്ങളുടെ നേട്ടം. നിങ്ങൾക്ക് ഇന്ന് സന്തോഷിക്കാവുന്നതാണ്. ഇതുപോലെ നിങ്ങൾക്ക് അങ്ങോട്ടുള്ള ഓരോ വിദ്യാഭ്യാസ ഘട്ടങ്ങളിലും നിങ്ങൾക്കൊപ്പം ഈ വിജയം ഉണ്ടാവട്ടെ, അതിനൊക്കെ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഗ്രേസ് മാർക്ക് കിട്ടാത്തതിലുള്ള വിഷമമൊക്കെ എല്ലാവർക്കും പോയി കാണും. എങ്കിലും പ്രതീക്ഷ കൈവിടേണ്ട. ആ സാഹചര്യങ്ങളൊക്കെ ഇനി വരികയാണെങ്കിൽ നമുക്ക് സ്വീകരിക്കാം. എങ്കിലും അതൊക്കെ കൂടി നിങ്ങൾക്കിപ്പോഴും മാർക്കിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ തന്നെ നേടി, പഠിത്തത്തിൽ തന്നെ നിങ്ങൾ നേടി. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് പുറമെ അതിൻ്റെ കൂടെ, അതൊക്കെ കൂടെ കൊണ്ടുപോകുമ്പോഴും നിങ്ങൾ പഠിത്തത്തിലൂടെ എഴുതി വാങ്ങി എന്ന് പറയാം. നിങ്ങൾക്ക് അഭിമാനിക്കാവുന്നതാണ്. കുട്ടികളെ എല്ലാവിധ അഭിനന്ദനങ്ങളും സന്തോഷം അറിയിക്കുന്നു. നിങ്ങളുടെ സന്തോഷം നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇത്രയും നാൾ നമ്മൾ ഈ റിസൾട്ടിന് വേണ്ടി കാത്തിരുന്ന മുഴുവൻ സന്തോഷം ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻസിലൂടെ അറിയിക്കേണ്ടതാണ്. ഞാൻ കാത്തിരിക്കുന്നതായിരിക്കും. എന്തായാലും ഡീറ്റെയിൽസായി മറ്റു വിവരങ്ങൾ, റിവാലുവേഷനുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. സേ എക്സാമിൻ്റെ കാര്യമൊക്കെ ഞാൻ ഷെയർ ചെയ്യാവുന്നതാണ്. എന്തായാലും അതിനുള്ള അവസരമുണ്ട്. റിവാലുവേഷൻ്റെ ഡേറ്റ് ഈ മാസം 17 മുതൽ 23 വരെയാണ്. സേ ഡേറ്റ് അറിയിച്ചിരുന്നില്ല. എന്തായാലും എല്ലാവിധ ആശംസകളും സന്തോഷം അറിയിക്കുന്നു. നിങ്ങളുടെ സന്തോഷവും നിങ്ങൾ ഷെയർ ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയുടെ നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.